ഹായ് ഫ്രണ്ട്സ്, ഇന്ന് നമുക്ക് അടിപൊളി ഒരു കൂണ് കറി വെക്കാം. അതിനുവേണ്ടി നമ്മുടെ വീട്ടിലുണ്ടായ കൂണ് നമുക്ക് അടർത്തിയെടുക്കാം കേട്ടോ. നമുക്കിത് ഇങ്ങനെ പിരിച്ചെടുക്കാം. നമ്മുടെ കൂണ് അടിപൊളിയായിട്ട് കിട്ടിയിട്ടുണ്ട്. നമുക്ക് ഇതിൽ നിന്ന് ഒരു ഒരു ഇതിങ്ങടെ എടുക്കാം. ഇതാണ് ഇത്രയും കൂണ് ഉണ്ടായേക്കണേ. നമുക്ക് ഇതിന്റെ മൂട് മാത്രം ഒന്ന് കൊണ്ട് നമ്മൾ ഇത് മാത്രമേ കളയണുള്ളൂ. നമുക്കൊന്ന് കഴുകിയെടുക്കാം. നമ്മുടെ വീട്ടിലുണ്ടാക്കിയതാണ് ഇത്. നമുക്ക് കഴുകേണ്ട ആവശ്യം പോലും ഇല്ല. എന്നാലും നമുക്കൊന്ന് ഇത് നന്നായിട്ടൊന്ന് നമുക്ക് ഒടിച്ചെടുക്കാം. നമുക്കൊരു കൂണിന്ന് തന്നെ ഉണ്ടോ ഇതുപോലെ. നമുക്കിത് എത്ര ഗ്രാം ഉണ്ടെന്ന് ഒന്ന് തൂക്കി നോക്കാം. ഇരുന്നൂറ് ഗ്രാം ഉണ്ട് ഈ കൂണ്. നമുക്ക് 200 ഗ്രാം ഉണ്ട്. അവ ഇത്രയും സാധനമാണ് കളയാനുള്ളൂ. നല്ല വിറ്റാമിൻസും മിനറൽസും എല്ലാം അടങ്ങിയിട്ടുള്ള സംഭവമാണിത് കൂണ്. ഇതിൽ നിന്നൊന്നും തന്നെ കളയാനില്ല കേട്ടോ നമുക്ക്. അടുത്തോ നമുക്കിതിന് വേണ്ട സാധനങ്ങൾ എന്തൊക്കെയാന്ന് നോക്കാം. സവാള ഒരെണ്ണം വേണം, കുറച്ച് പച്ചമുളക്, വേപ്പില, തക്കാളി ഒരെണ്ണം, പിന്നെ ഒരു 10-20 കശുവണ്ടി അരച്ചെടുക്കണത്, പിന്നെ ആവശ്യത്തിന് ഉപ്പ്, പിന്നെ ഇത് വെളുത്തുള്ളി ഇഞ്ചി പേസ്റ്റാണ്, മുളക് പൊടിയുണ്ട്, ഇത് 2 സ്പൂൺ മല്ലിപ്പൊടിയുണ്ട്, ഗരം മസാല പൊടിയുണ്ട്, മഞ്ഞൾപ്പൊടിയുണ്ട്, കുരുമുളക് പൊടിയുണ്ട്. അതെല്ലാം
ഒരേ സ്പൂണാണ് എടുത്തത്, ചെറിയ സ്പൂൺ. ഇത് മാത്രം രണ്ട് സ്പൂൺ മല്ലിപ്പൊടി, ഇതൊരു സ്പൂൺ. പിന്നെ മല്ലി, ഇത് വെളുത്തുള്ളിയൊക്കെ ഒരു ചെറിയ കുടം. പിന്നെ ഒരു കഷ്ണം ഇഞ്ചി. ഇത് ഇത്രയും വേണ്ട, നമുക്ക് ഇതിൻ്റെ പകുതി മതി. നമുക്ക് ഇത്രയും മതി. ഈ ഒരു കഷ്ണം ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്. അപ്പം നമുക്ക് ഇതെങ്ങനെയാണ് ചെയ്യണേന്ന് നോക്കാം. അത് നമുക്ക് ഉള്ളി വരട്ടാം. ഗ്യാസ് ഓഫ് ചെയ്യാം, ഓൺ ആക്കാം. അല്പം കടുകിടാം. കാന്താരി മുളകാണിത്, കണ്ട കുറച്ചിട്ടാണ്. കശുവിനുണ്ടി നമുക്ക് അരച്ചെടുക്കാം. ഇത്തിരി ഒരു കുറച്ച് പാലൊഴിച്ച് നമുക്ക് അരച്ചെടുക്കാം. നമ്മൾ കശുവിനുണ്ടി അരച്ചെടുത്തിട്ടുണ്ട്, കശുവിനുണ്ടിയും പാലും കൂടെ അരച്ചു വെച്ചിട്ടുണ്ട്. നമുക്ക് ഈ പൊടികളെല്ലാം ഈ വെളുത്തുള്ളി ഇഞ്ചി പേസ്റ്റ് ഒരു വലിയ സ്പൂൺ, ഇതിന്റെ പച്ചക്കറിയൊന്ന് മാത്രമേ പിന്നീട് നമുക്ക് മല്ലിപ്പൊടി മസാലപ്പൊടി മഞ്ഞൾപ്പൊടി കുരുമുളക് പൊടി തക്കാളി ഇടാം, കുറച്ച് ഉപ്പിടാം. ഉപ്പ് നീരാണ്, നമുക്ക് ഇത്ര കല്ലുപ്പായിട്ടുണ്ട്. പോകാൻ വേണ്ടി ഇത്തിരി നേരം ഇളക്കി മണ്ടിയിട്ട് അങ്ങനെ ഇളക്കില്ല. മൂടി വെച്ചപ്പോ അതിന് വെള്ളമൊക്കെ ഇളകിയിട്ടുണ്ട്. വെള്ളം ഇറങ്ങി, നല്ല വെള്ളം ഒട്ടും ചേർക്കണ്ട. നമുക്ക് ആ കശുവിനണ്ടി അരച്ചത് പാലും കൂടെ അരച്ചത് ഇതിലേക്ക് ചേർക്കാം. അപ്പൊ നമുക്കിത് ചപ്പാത്തിക്കും കൂണില് തന്നെ നല്ല വെള്ളമുണ്ട്. കശുവിനണ്ടിയൊക്കെ ചെന്ന് കഴിയുമ്പോൾ നല്ല രുചിയാണ്.
അപ്പൊ രണ്ടു മിനിറ്റ് ഇവിടെ മൂടി വെക്കാം. നമുക്കിത് റെഡി ആയിട്ടുണ്ട്. ഇത്രയും വേവ് മതി. നമുക്കിത് സെർവ് ചെയ്യ പാത്രത്തിലേക്ക് സെർവ് ചെയ്യാം. ഒരു കഷ്ണം ഒന്ന് ടേസ്റ്റ് ചെയ്യാം. നല്ല ഇറച്ചിക്കറി പോലെ ഉണ്ട്. നല്ല സൂപ്പർ കഴിയാണ്. നമുക്ക് ചപ്പാത്തിയും ബ്രെഡിനും ചോറിനും എല്ലാം ഇത് നമുക്ക് കൂട്ടാം. എല്ലാരും ഇതുപോലെ ചെയ്തു പോകണം. ബൈ.